റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സുനാക്കിന് പിടിവള്ളി. തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ടോറി പാർട്ടിക്കും ഋഷി സുനാക്കിനും പിടിവള്ളിയായി നെറ്റ് മൈഗ്രേഷൻ കണക്കുകൾ. കഴിഞ്ഞ വർഷം യു കെയിലേക്കുള്ള നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2022 നെറ്റ് മൈഗ്രേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ കുടിയേറ്റം 10% കുറഞ്ഞതായാണ് കണക്കുകൾ കാണിക്കുന്നത്. 2022 നെറ്റ് മൈഗ്രേഷൻ ഏറ്റവും ഉയർന്ന റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരുന്നു. 2023 ഡിസംബർ വരെയുള്ള വർഷത്തിൽ യു കെയിലേക്കുള്ള നെറ്റ് മൈഗ്രേഷൻ 685,000. എന്നാൽ 2022 ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇത് 764,000 ആയിരുന്നു. യു കെയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ തോത് കുറയുന്നതിന്റെ പ്രവണതയാണോ ഇത് എന്ന് പറയാറായിട്ടില്ലെങ്കിലും ഈ കണക്കുകൾ ഭരണ നേതൃത്വത്തിന് ആശ്വാസം പകരുന്നതാണ്. പ്രധാനമന്ത്രി ഋഷി സുനാക് ജൂലൈ 4 പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ തൊട്ടുപുറകെയാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ യു കെയിലേക്കുള്ള കുടിയേറ്റം വൻ ചർച്ചാ വിഷയമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ പ്രവചിച്ചിരുന്നു. നെറ്റ് മൈഗ്രേഷനിലെ ഇടിവും 2024 ഇതുവരെ വിസ അപേക്ഷകരിൽ 25% കുറവുണ്ടായതും സുനാക്കിന്റെ നേട്ടമാണെന്ന് ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി അഭിപ്രായപ്പെട്ടു. യു കെയിൽ കാൽഭാഗം സ്മാർട്ട് മീറ്ററുകളും ശരിയായി പ്രവർത്തിക്കുന്നില്ല. കുടുംബങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം. യു കെയിൽ 40% വീടുകളിലെയും സ്മാർട്ട് മീറ്ററുകളും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് കണക്കുകൾ. സിറ്റിസൺസ് അഡ്വൈസിൽ നിന്നുള്ള കണക്കുകൾ അനുസരിച്ച് ശരിയായി പ്രവർത്തിക്കാത്ത ഗ്യാസ് ഇലക്ട്രിസിറ്റി സ്മാർട്ട് മീറ്ററുകളുടെ എണ്ണം സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നതിലും കൂടുതലാണ്. ഇത് മൊത്തം സ്മാർട്ട് മീറ്ററുകളുടെ 20% മുതൽ 30% വരെ ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സ്മാർട്ട് മീറ്ററുകളിലെ തകരാറും സാങ്കേതിക വിദ്യയിലെ പ്രശ്നങ്ങളും കാരണം 2,00,000 കുടുംബങ്ങൾക്ക് സ്മാർട്ട് മീറ്ററുകളിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണെന്ന് ചാരിറ്റി പറഞ്ഞു. തങ്ങളുടെ ഗ്യാസ് വൈദ്യുതി ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും വീടുകളിലെ സ്മാർട്ട് മീറ്ററുകൾ വഴി സാധ്യമാകും. എന്നാൽ പല സ്മാർട്ട് മീറ്ററുകളുടെയും ഡിസ്പ്ലേകൾ പ്രവർത്തിക്കാത്തതുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ലെന്ന പരാതികൾ വ്യാപകമാണ്. സർവേയിൽ പങ്കെടുത്ത 31% ആൾക്കാരും അവരുടെ സ്മാർട്ട് മീറ്ററുകളുടെ ഡിസ്പ്ലേക്ക് പ്രശ്നമുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർത്തേൺ ഇംഗ്ലണ്ടിൽ ആംബർ മുന്നറിയിപ്പ്. മാഞ്ചസ്റ്റർ, ലിവർപൂൾ എന്നിവിടങ്ങളിലും ജാഗ്രത. നോർത്തേൺ ഇംഗ്ലണ്ടിൽ അതിതീവ്ര മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും നൽകുന്ന ആംബർ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് മെറ്റ് ഓഫീസ്. നോർത്തേൺ ഇംഗ്ലണ്ടിലും വെയിൽസിലും വെള്ളപ്പൊക്കവും ശക്തമായ മഴയും നേരിടാനുള്ള സാധ്യത നിലനിൽക്കവെയാണ് മുന്നറിയിപ്പ്. ഇതിനു പുറമെ മാഞ്ചസ്റ്റർ, ലിവർപൂൾ ഉൾപ്പെടെ മേഖലകളിൽ ജീവന് അപകട സാധ്യതയുള്ളതായി അടിയന്തര ജാഗ്രതാ മുന്നറിയിപ്പും നൽകി. കാൾട്ടൺ ഇൻ ക്ലീവ്ലാൻഡിൽ ശക്തമായ മഴയുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു, മറ്റാർക്കും പരിക്കില്ല. സംഭവത്തിൽ വിശദവിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും യോർക്ക്ഷയർ പോലീസ് ആവശ്യപ്പെട്ടു. മണ്ണിടിച്ചിലുണ്ടായ കാൾട്ടൺ ബാങ്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒരു മാസം കൊണ്ട് പെയ്യുന്ന മഴ 12 മണിക്കൂറിൽ പെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നോർത്ത് വെയിൽസ്, മാഞ്ചസ്റ്റർ, ലിവർപൂൾ തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലായി ആംബർ മഴ മുന്നറിയിപ്പ് നൽകിയത്. കേംബ്രിഡ്ജിന്റെ ആദ്യ ഏഷ്യൻ മേയറായി ബൈജു വർക്കി തിട്ടാല. ചരിത്ര നേട്ടമായി കേംബ്രിഡ്ജിന്റെ ആദ്യ ഏഷ്യൻ മേയറായി മലയാളിയായ ബൈജു വർഗി തിട്ടാല തിരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ കേംബ്രിഡ്ജിന്റെ ആദ്യ ഏഷ്യൻ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ ബൈജു വർഗി തിട്ടാല വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. നിരവധിയായ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ശ്രദ്ധേയനായ വ്യക്തിയായി ബൈജു തിട്ടാല വളരെ നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്നു. യു കെയിലെത്തുന്ന മലയാളി നഴ്സുമാർക്ക് തങ്ങളുടെ തൊഴിൽ രംഗത്ത് നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ ബൈജു വർഗി തിട്ടാല നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് യു കെയിലെത്തി കേംബ്രിഡ്ജിന്റെ മേയറായി മാറിയ ബൈജു വർഗി തിട്ടാലയുടെ സ്ഥാനലബ്ധി വളരെ സന്തോഷത്തോടെയാണ് യു കെ മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത്. യു കെയിൽ നടന്ന ഇന്റർ ഫാഷൻ ഷോയിൽ ഫൈനലിസ്റ്റായി മലയാളി നഴ്സ്. എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശി മാർട്ടിന മാർട്ടിനാണ് ഇന്റർ യു കെ ഫാഷൻ ഷോയിൽ ഫൈനൽ വരെ എത്തിയത്. യു കെയിലെ പല കൗണ്ടികളിൽ നടന്ന മത്സരാർത്ഥികൾ പങ്കെടുത്ത ഫാഷൻ ഷോയിലായിരുന്നു മലയാളി നഴ്സ് ഇടം പിടിച്ചത്. ഇതിനു മുൻപ് മിസ് ഫേസ് ഓഫ് കേരള അവാർഡും മാർട്ടിന സ്വന്തമാക്കിയിട്ടുണ്ട്. എം കെ മലയാളി സ്കൂട്ടായ്മയിലെ അംഗമാണ് മാർട്ടിന. ഇനി നടക്കുന്ന മിസ് എർത്ത് ഇംഗ്ലണ്ട്, മിസ് സൂപ്പർ നാഷണൽ 2025 തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഴ്സായ മാർട്ടിന. ബ്രിട്ടനിൽ അടുത്തിടെ നടന്ന കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കൗൺസിലർക്ക് പദവി നഷ്ടമായി. കൗൺസിൽ തന്നെ നടത്തുന്ന സ്കൂളിലെ അധ്യാപികയായതിനാലാണ് പദവി നഷ്ടമായതെന്നാണ് ബ്രിസ്റ്റോൾ കൗൺസിൽ നൽകുന്ന വിശദീകരണം. കൗൺസിലിൽ നിന്നും ശമ്പളം പറ്റുന്ന ജീവനക്കാരിയായതിനാൽ കൗൺസിലറായി തുടരാൻ കഴിയില്ലെന്നാണ് പദവി നഷ്ടപ്പെട്ട ഡെബോറ വിറ്റോറിയെ കൗൺസിൽ അധികൃതർ അറിയിച്ചത്. ഇക്കഴിഞ്ഞ മെയ് 3 നടന്ന തെരഞ്ഞെടുപ്പിൽ ബ്രിസ്റ്റോളിലെ ഫോർഫീൽഡ് സീറ്റിൽ നിന്നായിരുന്നു ഡെബോറ വിറ്റോറി ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. ഇനി ഇവിടെ ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഇനി നാട്ടിലെ വാർത്തകൾ. RTO വേണ്ട. June 1 മുതൽ സ്വകാര്യ പരിശീലന കേന്ദ്രങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടത്താം. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന നീക്കവുമായി കേന്ദ്ര സർക്കാർ. റീജിയണൽ ട്രാൻസ്പോർട്ട് എച്ച്,
8 റോൾ ടെസ്റ്റ് നടത്തി നേരിട്ട് ലൈസൻസ് നൽകുന്ന നിലവിലെ രീതിയിൽ ജൂൺ 1 മുതൽ മാറ്റം വരും. പകരം ഡ്രൈവിംഗ് പരിശീലനം നൽകാനും ടെസ്റ്റ് നടത്തി ലൈസൻസ് നൽകാനും സർക്കാർ അംഗീകൃത സ്വകാര്യ പരിശീലന കേന്ദ്രങ്ങൾക്ക് ചുമതല നൽകും. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഡ്രൈവിംഗ് പരിശീലന സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ടെസ്റ്റ് നടത്തി ലൈസൻസ് നൽകാനുള്ള ചുമതല നൽകുക. ഇത്തരം സ്ഥാപനങ്ങൾ ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിനായി കുറഞ്ഞത് 1 ഏക്കറും 4 ചക്ര വാഹനങ്ങൾക്ക് 2 ഏക്കറും വലിപ്പമുള്ള ഡ്രൈവിംഗ് മൈതാനം ഒരുക്കണം. പരിശീലകർ സർക്കാർ നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരാവണം. 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം, IT സംവിധാനങ്ങളെയും ബയോമെട്രിക്സിനെയും കുറിച്ചുള്ള അറിവ് എന്നിവ ഉണ്ടാകണം. കൂടുതൽ സ്റ്റോപ്പ്, നിരക്ക് കുറവ്, കേരളത്തിന് 10 വന്ദേ മെട്രോ. സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ യാത്രയ്ക്ക് 10 വന്ദേ മെട്രോ ട്രെയിനുകൾ കേരളത്തിലും വരുന്നു. എല്ലാ പ്രധാന സ്റ്റോപ്പിലും നിർത്തുന്ന AC ട്രെയിനാണ്. 100-130 കിലോമീറ്റർ വേഗത്തിലോടും. ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ഉണ്ടാകില്ല. അതത് സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഒരു കോച്ചിൽ 100 പേർക്ക് ഇരുന്നും 200 പേർക്ക് നിന്നും യാത്ര ചെയ്യാം. ജൂലൈയിൽ പരീക്ഷണ ഓട്ടം തുടങ്ങും. മാസങ്ങൾക്കകം സർവീസും കുറഞ്ഞ നിരക്കുൾപ്പെടെ തീരുമാനിച്ചിട്ടില്ല. സൂപ്പർ ഫാസ്റ്റ് നിരക്കാവാനാണ് സാധ്യതയും. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്കാണ് ആദ്യ സർവീസ്. തിരുവനന്തപുരം എറണാകുളം, കോഴിക്കോട് പാലക്കാട്, കോട്ടയം പാലക്കാട്, എറണാകുളം കോയമ്പത്തൂർ, മധുര ഗുരുവായൂർ, കൊല്ലം തിരുനെൽവേലി, കൊല്ലം തൃശൂർ, കോഴിക്കോട് മംഗലാപുരം, നിലമ്പൂർ മേട്ടുപ്പാളയം എന്നിവിടെയാണ് മറ്റ് സർവീസുകൾ. ഇപ്പോഴുള്ള 2 വന്ദേ ഭാരത് സർവീസുകളും വൻ ലാഭത്തിലാണ്. വന്ദേ മെട്രോയ്ക്ക് കേരളത്തെ ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള കാരണവും ഇതാണ്. 10 കോടിയാണ് ഒരു കോച്ചിന് നിർമ്മാണ ചെലവ്. കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറിയിലും പെരമ്പൂർ ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറിയിലുമായി 400 ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറക്കുക. പരമാവധി 250 കിലോമീറ്റർ ദൂരം കണക്കാക്കിയാണ് സർവീസുകൾ. GST വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിശോധന. കേരളത്തിൽ ആക്രി കച്ചവടത്തിന്റെ മറവിൽ 1000 കോടിക്കുമേൽ തട്ടിപ്പ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിശോധനയ്ക്ക് GST വകുപ്പ്. എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം, മലപ്പുറം അടക്കം 7 ജില്ലകളിൽ 100ലേറെ ആക്രി കച്ചവട കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന. വ്യാജ ബില്ലുകൾ ചമച്ചും ഷെൽ കമ്പനികൾ രൂപീകരിച്ചും കോടികളുടെ വെട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത്. 300ലേറെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചാണ് പരിശോധന നടക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ 500 കോടി രൂപയുടെ വ്യാജ ബില്ലുകൾ നിർമ്മിച്ചതായി കണ്ടെത്തി. ഇന്നലെ പുലർച്ചെ 5 മണിയോടെയാണ് പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ GST ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. തുടർന്നാണ് ഒരേ സമയം സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താനുള്ള തീരുമാനം. എറണാകുളം കാക്കനാടുള്ള മേരിമാതാ ട്രേഡേഴ്സ് ഗോഡൌണിലും ഉടമയുടെ വീട്ടിലുമടക്കം ഒരേ സമയം GST സംഘം എത്തി. പരിശോധന 4 മണിക്കൂർ നീണ്ടു. റെയ്ഡിന് മുന്നോടിയായി 300ലേറെ ഉദ്യോഗസ്ഥർ 3 ദിവസം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര GST നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി ഏകോപനത്തോടെയായിരുന്നു പരിശോധന. ട്രഷറി ഇപ്പോഴും ഓവർ ഡ്രാഫ്റ്റിൽ. കടമെടുപ്പിന് കേന്ദ്രാനുമതി ലഭിച്ചില്ല. കേരളത്തിന് കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ അന്തിമ അനുമതി ലഭിച്ചില്ല. ഇന്ന് അനുമതി കിട്ടിയില്ലെങ്കിൽ ഈ മാസം കടമെടുക്കാനാവില്ല. അങ്ങനെ വന്നാൽ ശമ്പളം, പെൻഷൻ വിതരണം താളം തെറ്റും. മെയ് അവസാനമായിട്ടും കടമെടുക്കാൻ അനുമതി കിട്ടാത്തത് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. 5000 കോടി കടമെടുക്കാനുള്ള താത്കാലിക അനുമതി ചോദിച്ചപ്പോൾ 3000 കോടിയാണ് അനുവദിച്ചത്. ഇത് മെയ് ആദ്യത്തോടെ എടുത്തു കഴിഞ്ഞു. റിസർവ് ബാങ്ക് വഴി കടപത്രങ്ങളിലൂടെയാണ് കടമെടുക്കുന്നത്. ചൊവ്വാഴ്ചകളിലാണ് കടപത്ര ലേലം. വരുന്ന ആഴ്ചയ്ക്കുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചകളിലാണ് വിജ്ഞാപനം ഇറക്കേണ്ടത്. ഈ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച 28-നാണ്. വെള്ളിയാഴ്ച അനുമതി കിട്ടി വിജ്ഞാപനം ഇറക്കിയാലേ കടമെടുക്കാനാകൂ. ഇനി സ്പോർട്സ് വാർത്തകൾ. പ്രീമിയർ ലീഗിൽ പൊസിഷൻ ഫുട്ബോൾ കളിക്കാൻ വെസ്റ്റ്ഹാം. ഡേവിഡ് മോയിസിന് പകരം ജൂലൻ ലൊപ്പേറ്റെക്കിയെ മുഖ്യ പരിശീലകനായി നിയമിച്ചതായി വെസ്റ്റ്ഹാം അറിയിച്ചു. ഒരു അധിക സീസണിലുള്ള ഓപ്ഷനുമായി 2 വർഷത്തെ കരാറിൽ ലൊപ്പേറ്റെക്കി ഒപ്പുവെച്ചു. 2022-23 ക്യാമ്പയിനിടെ വോൾവ്സിന്റെ ചുമതല വഹിച്ച പരിചയം മാത്രമാണ് പ്രീമിയർ ലീഗിൽ ലൊപ്പേറ്റെക്കിക്കുള്ളത്. അതേസമയം സ്പെയിൻ ദേശീയ ടീം, പോർട്ടോ, റയൽ മാഡ്രിഡ് കൂടാതെ 2020 യൂറോപ്പ ലീഗ് നേടിയ സെവിയ ഇവിടങ്ങളിൽ എല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്പോർട്ടിംഗ് CP മാനേജർ റൂബൻ അമോറിമിനെയും വെസ്റ്റ് ഹാം മാനേജർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ ലൊപ്പേറ്റെക്കിയുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ വെസ്റ്റ് ഹാം മാനേജ്മെന്റ് ഏറെ മതിപ്പ് വെളിപ്പെടുത്തി. വ്യത്യസ്തമായ ശൈലിയിൽ കളിക്കുന്ന ഒരു സീനിയർ മാനേജർ തങ്ങളുടെ ഭാവി മാറ്റിമറിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ സീസണിൽ അവർ ലീഗ് പട്ടികയിൽ 9th സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. കിരീടം നിലനിർത്താൻ അസൂറികൾ. ഇറ്റലി യൂറോ കപ്പിനായുള്ള സാധ്യത ടീം പ്രഖ്യാപിച്ചു. വരാനിരിക്കുന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ലൂസിയാനോ സ്പെലേറ്റി തന്റെ 30-അംഗ പ്രാഥമിക ഇറ്റലി ടീമിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായാണ് ഇറ്റലി യൂറോ കപ്പിനായി എത്തുന്നത്. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി 30-അംഗ ഇറ്റലി ടീമിനെയാണ് സ്പെലേറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് 4 പേർ പുറത്തു പോകും. യൂറോ 2024 മുന്നോടിയായി അസൂറികൾ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. June 4 തുർക്കിയെയും June 9 ബോസ്നിയയുമാണ് അവർ നേരിടുക. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 105.58 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.